ഞാൻ ചോദിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഈ ഓപ്പറേഷൻ ജാവ പോലത്തെ ഒരു സിനിമ ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റില് 15 മിനിറ്റ് നമ്മൾ പ്രേക്ഷകരൊക്കെ ജസ്റ്റ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ കണ്ട ഒരാളാണ്, ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കണ്ട ഒരാളാണ്. അപ്പോ ആ സമയത്ത് തോന്നിയ ഒരു സംഭവം, എങ്ങനെ ഈ ഒരു ട്രിവാൻഡ്രം ലോബി അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 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 ധൈര്യം എന്ന് തന്നെ പറയാം. കാരണം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അതെങ്ങനെ പറയാൻ പറ്റി, അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, എത്രത്തോളം ഈസി ആയിരുന്നു, എത്രത്തോളം പാടായിരുന്നു, അത് എങ്ങനെയായിരുന്നു? അതത്ര ഞാൻ പറഞ്ഞ അതങ്ങനെ ഒരു ഭീകരമായ ഇവരാരും പോലെ ഭീകരമായ ആളൊന്നുമുണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ ഒരു ഭീകരമായ അക്രമണമൊന്നും അല്ല നടത്തിയേക്കണത്. അത് ആക്ച്വലി സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഒരു ഈ സിനിമയുടെ പ്രേമ സിനിമയുടെ സെൻസർ കോപ്പി ലീക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോ ഓഫ്കോഴ്സ് നമ്മൾ ആദ്യം അനുവാദം വാങ്ങേണ്ടത് ഇങ്ങനെ പടം ചെയ്യാൻ അൻവർക്കേടാണ്. അൻവർക്കേട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ജിനുചേട്ടനാണ് വിളിച്ച് സംസാരിക്കണം. ജിനുചേട്ടൻ പറഞ്ഞത് അതായത് ഈ സിനിമയുടെ സെൻസർ കോപ്പി ലീക്കിന്റെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന് പുള്ളി ഞാൻ ലീക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്, അൽഫോൺസ് ലീക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ ടീമിലുള്ളവർ തന്നെ ലീക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്, ഈ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ലീക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ കുറെ സിനിമയിലെ തന്നെ പല ഒരു വിഭാഗം ആളുകൾ പണി കൊടുത്താന്ന് പറയുന്നുണ്ട്. ഇതൊന്നും അല്ല സത്യം എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം, സിനിമയിലുള്ളവർക്കും അറിയാം. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അങ്ങനെ ഒരുപാട് മിഥ്യാധാരണകളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ, കൃത്യമായിട്ട് സംഭവിച്ച രീതി എന്താണെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഇത് നീ ചെയ്യാവുള്ളൂ എന്ന് അൻവറൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഓൾറെഡി ഈ പറയുന്ന പോലെ നമ്മൾ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഈ ആ സിനിമയുടെ പേര് തന്നെ റെഫറൻസ് യൂസ് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ അകത്ത് കയറി കള്ളത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പല പേരുകളും നമുക്ക് മാറ്റിയൊക്കെ പറയാം, പക്ഷെ ഇവരൊന്നും അല്ല. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ടോക്സിക് സ്വഭാവമുള്ളതിൻ്റെ അകത്ത് ഉണ്ടായി വരുന്ന പല ചർച്ചകളിൽ നിന്നും നമ്മളെ തലയിലോട്ട് കയറുന്ന ചിന്തകളാണ് ഈ പറയുന്ന ഓരോ ലോബികളും എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്തുകൂടി പറയാനുള്ളത്. ഇതൊന്നും അല്ല, ഇതൊക്കെ നമ്മളെ വെറും തെറ്റായ ചിന്തകളായിരുന്നു, ഇതൊന്നും അല്ല അവിടെ സംഭവിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം ശരിക്കും പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഇവരെല്ലാരും അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ പറയുന്ന നമ്മളിപ്പം മെൻഷൻ ചെയ്ത രണ്ട് ലോബിക്കാരും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. അവര് അവരുടെ ഉള്ളിലെ സൗഹൃദം എത്രമാത്രമാണെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്തതാണ്. അപ്പം അതൊക്കെ ഈ പറയുന്ന ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്, അല്ലാണ്ട് അങ്ങനെയൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ശരിക്കും പ്രേമം തരുണ്ട കണ്ടെത്തല്ലേ, പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ലീക്ക് ചെയ്ത് എങ്ങനെയാണെന്നാണ് തോന്നുന്നത്? ആക്ച്വലി സിനിമയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഈ പറയുന്ന താൽക്കാലികമായി അവിടെ ജോലിയിൽ ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണത്. അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടിയതും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഫൈനൽ റിപ്പോർട്ടിലും കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ബാക്കിയൊക്കെ തെറ്റായ ധാരണകളാണ്, അതൊന്നും അല്ല എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ ബാക്കി അതിന്റെ പുറത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് അൻവർ റഷീദോ അല്ലെങ്കിൽ അൽഫോൺസ് പുത്രനോ ആരെങ്കിലും സിനിമ കണ്ടിരുന്നോ? എങ്ങനെയാണ്, എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിരുന്നോ? ഇല്ല, എന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞേ, ഞാൻ ഇവരെ എനിക്ക് ഇവരെയൊന്നും അങ്ങനെ ഡയറക്റ്റ് ബന്ധങ്ങളൊന്നും ഇല്ല. കുറെ നാൾ മുന്നേ ഷൈജു ഖാലിദാണ് എന്റെ ഇടയ്ക്കിൽ ഈ സിനിമ ഇങ്ങനൊരു സെൻസർ കോപ്പി ലീക്കിനെ പറ്റി ഒരു സിനിമയ്ക്കുള്ള സാധ്യതയുണ്ട്, ഭയങ്കര സിനിമാറ്റിക് ആണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അന്ന് ഷൈജുക്ക് തന്നെ അൻവർക്കിനെ ഗേറ്റിന്റെ വാതിക്കെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി വന്ന പയ്യനാണ്, തരുൺ എന്നാണ് പേര്. അന്ന് ഒരു അതെന്ന് വെച്ചാൽ 2016 സമയത്ത് അങ്ങനെ വന്നു. അതിനുശേഷം പിന്നെ ഷൈജുക്ക് തിരക്കായി പോകുന്നു. പിന്നെ ഞങ്ങളുടെ കൺട്രോളർ ജിനു പിക്കാണ് ഷൈജു ഈ പറയുന്ന അൻവർക്കിനെ വിളിച്ചിട്ട് ഇങ്ങനെ പടം ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ആരുമായിട്ടും യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഒരു പുതിയ ആളാണ്, എനിക്ക് അങ്ങനെ വലിയ റിലേഷൻസ് ഒന്നും ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഇല്ല. പിന്നെ അൽഫോൺസിന് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, അൽഫോൺസ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പൊ അൽഫോൺസിന് ഈ പറയുന്ന ജോലി ഇത്രയൊക്കെ എനിക്ക് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഓൾറെഡി വിഷ്ണു ശ്രീശങ്കർ ആണ് ഈ പറയുന്ന പ്രേമത്തിന്റെയും സൗണ്ട് ചെയ്ത അവരാണ് രാവിലെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അൽഫോൺസിനോടൊന്ന് പറയണേ. അപ്പൊ അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആ ചെയ്യട്ടെ. അപ്പൊ അൽഫോൺസ് പറഞ്ഞു, ചെയ്യട്ടെ, അത് അടിപൊളിയായിട്ട് ചെയ്യട്ടെ, പടം നല്ല പ്രതീക്ഷയുണ്ടെന്നൊക്കെ അൽഫോൺസ് പറഞ്ഞു എന്നിങ്ങനെ പറയുന്നു. അപ്പം ഇത് അങ്ങനെ ഒരു ഭീകരമായ കോൺട്രവേഴ്സിയിലേക്കൊന്നും പോകേണ്ട ഒരു ഐറ്റം അല്ലാന്ന് തോന്നുന്നു. അതെ 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 അതെ.